നമ്മുടെ കാർ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഒരു മൺഡേ ആണല്ലോ ഇന്ന് സ്കൂളും ഓഫീസും എല്ലാം സ്റ്റാർട്ട് ചെയ്ത്, എല്ലാവരും മുന്നോട്ട് ഒരു ഒരാഴ്ച ലുക്കിംഗ് ഫോർവേഡ് അല്ലേ, ലുക്കിംഗ് ഫോർവേഡ് അനദർ വെരി അടിപൊളി വീക്ക്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് ദിവസം മുന്നേ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നില്ല കേട്ടോ. നമ്മൾ ആ സമയത്ത് തിരക്കുകൾ കാരണം, പ്ലസ് നമ്മൾ ബിഗ് ബോസ് കോണ്ടൻറ്റാണ് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നെന്തായാലും, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്ലിപ്പ് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോവർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ഫോർവേഡ് ചെയ്ത് നമ്മൾ തന്ന സമയത്ത് ഐ തോട്ട് ലൈക്ക് യുനോ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇതിൽ സഞ്ജു ടെക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സഞ്ജു ടെക്ക് ചെയ്യുന്ന ആക്റ്റുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം, അറിയാലോ അല്ലേ. സ്വന്തം വണ്ടിയിൽ വണ്ടീനെ സ്വിമ്മിംഗ് പൂളാക്കി. ബേസിക്കലി ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഒരു കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ലിമിറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആസ് ലോങ് ആസ് നമ്മുടെ നാട്ടിലല്ല, അയാൾ ഏത് കൺട്രിയിലാണോ റിസൈഡ് ചെയ്യുന്നത്, അയാൾ ഏത് കൺട്രിയിലാണോ, ഏത് എന്താ പറയുക ലോൻ്റെ അണ്ടറിലാണോ പുള്ളി വരുന്നത്, ഈ ഒരു വ്യക്തി വരുന്നത്, അതിൻ്റെ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് ആൾക്കാരുടെ സേഫ്റ്റിയും കാര്യങ്ങളും, അതായത് ലോ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ, സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ല അല്ലേ. പിന്നെ മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ടാക്കാത്ത രീതിയിൽ, അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഈ ലിമിറ്റും ബൗണ്ടറിയും ഫിക്സ് ചെയ്യുന്നത്. അതൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആൾക്കാരുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അത് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അത് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ സഞ്ജു ടെക്കി അയാൾ ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ, ഒരു ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല ഒരു വണ്ടികളെ സ്നേഹിക്കുന്ന ഒരു, എനിക്ക് ഭയങ്കര, എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് ഒരു എതിർപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ വാഹനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഒരാളുടെ ലൈസൻസ് പോകുക എന്നുള്ളത് അല്ലേ. അത് അയാൾ ചെയ്ത കാര്യങ്ങളോണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നില്ല, അവൻ അതെല്ലാം കിട്ടണം എന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ആ ലൈസൻസ് എടുത്ത് കളഞ്ഞ കാര്യത്തിൽ നമുക്ക് ആജീവനാണ്. ഞാൻ ഒറ്റയടിക്ക് കാര്യം പറയാം, ഞാൻ സഞ്ജു ടെക്കിയുടെ വിഷയങ്ങളെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാൾ ചെയ്ത് ഏറ്റവും വലിയ തെറ്റാണ്, ഇപ്പോൾ 200 കിലോമീറ്ററോ എന്തൊക്കെയോ സ്പീഡിലൊക്കെ അയാൾ വണ്ടി ഓടിക്കുന്നു, അയാൾ പിന്നെ എന്താ പറയുക അതിനുശേഷം ഈ വണ്ടിയിൽ, അതും ടാറ്റ സഫാരി അല്ലേ, എല്ലാവരുടെയും ഒരു ഡ്രീം, നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരു ഡ്രീം കാർ, ആ ഡ്രീം കാറിനെ ഒരു എന്താ പറയുക ഒരു സ്വിമ്മിംഗ് പൂളാക്കി കൺവേർട്ട് ചെയ്ത് ഒരു എന്തോ ഒരു ഡിസ്പ്രസ് വണ്ടിയോടുള്ള ഒരു ഡിസ്റെസ്പെക്റ്റ് പോലെ, അല്ലെങ്കിൽ ഒരു പണത്തിൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളി ആ ഒരു വണ്ടീനെ ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആവുന്നൊരു സംഗതി നമ്മൾ കണ്ടു അല്ലേ. ഞാൻ ഒരിക്കലും ഇയാളെ ന്യായീകരിക്കുന്നില്ല. അതിനുശേഷം ഇയാൾ RTO വെല്ലുവിളിക്കുന്നു, മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു, ഈ രീതിയിലാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ സംഗതികളൊക്കെ കൊണ്ടുപോയത്. ബേസിക്കലി ആസ് എ കോണ്ടൻറ് ക്രിയേറ്റർ എനിക്ക് സഞ്ജു ടെക്കിനെ വലിയൊരു താല്പര്യമില്ല. ഇൻ ദ സെൻസ് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്ളോഗർമാരിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗർമാരിൽ പെട്ടൊരു വ്യക്തിയാണെന്നല്ലാന്നേ ഉള്ളൂ പുള്ളി. അല്ലാണ്ട് അയാൾ വളരെ മോശമായിട്ട് ചെയ്യുന്ന വ്യക്തി എന്ന് ഞാൻ പറയുന്നത്, ആൾക്ക് ഒരുപാട് ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ട്. അല്ലാതെ അപ്പോൾ ഇത്രയും 1.6 or 1.72 million അത്രയും ഫോളോവേഴ്സ് ഒന്നും ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് അയാൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അവൻ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് രീതിയിൽ ഇയാൾ മുന്നോട്ട് പോകണമായിരുന്നു. ഇത് പോവാത്തൊരൊറ്റ കാര്യം കൊണ്ടാണ് ഇയാൾ ഇതുപോലുള്ള സംഗതികൾ ഉണ്ടായത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അതിനെന്തൊക്കെയാണ് ശിക്ഷകൾ എന്നുള്ളത് അത് വളരെ ഹമ്പിളായിട്ട് അത് വാങ്ങിക്കുക. അതായത് നമ്മുടെ നിയമം പറയുന്നുള്ളൊരു ഹമ്പിൾ ഇൻ ദ സെൻസ്, നമ്മളതിനെ എതിർക്കാതെ അല്ലെങ്കിൽ പുച്ഛിക്കാതെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ, സ്പെഷ്യലി ഡിപ്പാർട്ട്മെൻറ്റിനെ, RTO ആണെങ്കിലും പോലീസിനെ ആണെങ്കിലും വേറെ ആരെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എതിർക്കാതെ അതിന് ആ സിസ്റ്റത്തിനെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ. നമ്മുടെ ലോ നമ്മൾ ബഹുമാനിക്കണം, സിസ്റ്റത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിരുന്നു സഞ്ജു ചെയ്യേണ്ട ഒരു സംഭവം. പക്ഷേ അത് ആൾ ഭയങ്കര വെല്ലുവിളിച്ച് ചെയ്തതിൻ്റെ ബേസിൽ മീഡിയ ഒരുപാട് ഇതിൽ ഇടപെട്ടു അല്ലേ. മീഡിയ ഇടപെട്ട കാര്യം കൊണ്ടാണ് പുള്ളിയുടെ ലൈസൻസ് പോകേണ്ട സിറ്റുവേഷൻ വന്നത്. ഇനി ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ തെറ്റ്, നമ്മൾ ആരുമല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആൾ ചെയ്ത വലിയ തെറ്റിനാണ്, ഒരിക്കലും അയാൾ മാപ്പ് കൊടുക്കേണ്ട തെറ്റല്ല ഓക്കെ. പക്ഷേ ആജീവനകാന്തൊക്കെ ലൈസൻസ് എടുത്ത് കളയേണ്ട ഒരു തെറ്റ് പുള്ളി ചെയ്തോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം കേട്ടോ. നമ്മൾ എഗെയിൻ സിസ്റ്റത്തിനെ വെല്ലുവിളിക്കേണ്ട, എൻ്റെ ഒരു അഭിപ്രായം, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ചെറിയ സംശയം മാത്രം. അത്രയും ഒരു ലൈഫ് ടൈമായിട്ടൊരു വ്യക്തിയുടെ ലൈസൻസ് എടുത്ത് കളയേണ്ട രീതിയിലുള്ളൊരു തെറ്റാൾ ചെയ്തു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ,
ഇനിയിപ്പോൾ അയാളെ ലൈസൻസ് എടുത്ത് കളഞ്ഞു. ഓക്കെ, ഞാൻ അതല്ല പറയുന്നത്. ഇതുപോലെയല്ല, ഇപ്പോൾ വണ്ടിയിൽ വെള്ളം നിറച്ചു എന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിയമലംഘനം നടത്തുന്ന എത്രയോ സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൊന്ന മരിച്ച കേസ്, വണ്ടി ഇടിച്ച് മരിച്ച കേസ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വളരെ സിമ്പിളായിട്ട് കാണാവുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ബസ് അല്ലേ, KSRTC പ്രൈവറ്റ് ബസ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കരമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ മഞ്ചേരിയാണ്. അപ്പോൾ നമ്മുടെ മോനെ രാവിലെ മക്കളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടേക്കുന്ന ചില സമയത്ത് ഞാൻ ബൈക്കിൽ കൊണ്ടേക്കും, അല്ലെങ്കിൽ കാറിൽ കൊണ്ടേക്കും. അപ്പോൾ ഈ കൊണ്ടേക്കുന്നത് കാലിക്കറ്റ് റോഡാണ്. മഞ്ചേരി കാലിക്കറ്റ് റോഡിലെ ബസ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര വേർസ്റ്റ് സിറ്റുവേഷനാണ്. എൻ്റെ കാറിൽ ഡാഷ് ക്യാം ഉണ്ട്, നമ്മുടെ ഇപ്പം എൻ്റെ കയ്യിലൊരു ഗോപ്രോ ഉണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷ്വൽസും ഫുട്ടേജസും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഒരുപാട് ഇവരെ പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് നമ്പറിലൊക്കെ ആദ്യം അയച്ചു കൊടുത്തിരുന്നു. ഷോർട്സ് ആൻഡ് റീൽസ് ആക്കി ഇട്ടിരുന്നു. സെപ്പറേറ്റ് ഒരു ചാനൽ തന്നെ അതിന് വേണ്ടി തുടങ്ങിയിരുന്നു ഞാൻ, ബാഡ് ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മനുഷ്യൻ്റെ ജീവന് പുല്ലുവില. അതായത് നമ്മൾ ഇവർ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താഴെ വരുന്ന വണ്ടികളുടെ ബൈക്കാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാറുകളാണെന്നുണ്ടെങ്കിലും ഏത് കാറായിക്കോട്ടെ, ഈ 2-വീലർ 3-വീലർ ചെറിയ കാറുകൾ, ഇവരെയൊക്കെ ലൈഫിന് പുല്ലുവില. അതായത് സീറോ വാല്യൂ കൊടുക്കുന്നതായിട്ടുള്ള, പുല്ലിന് പോലും വില ഉണ്ട് തോന്നിപ്പോവും. അതായത് സീറോ വാല്യൂ കൊടുക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള വളരെ റെക്ലെസ് ആൻഡ് റാഷ് ഡ്രൈവിംഗ് ആണ് ഈ നാട്ടിൽ. ഞങ്ങൾ ഈ റോഡ് രാവിലെ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സീരിയസ്ലി പ്രാർത്ഥിച്ച് പേടിച്ചിട്ടാണ് പോവുക. കാരണം അത്രയും മോശമാണ്. ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇങ്ങനത്തെ ആൾക്കാരും, ഈ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ റോഡ്, അവർക്കും കൂടി പോകേണ്ടതാണ് എന്നൊരു കൺസിഡറേഷൻ അവർക്കില്ല. അവർ ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്തും ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്തും ബസ്സുകാർ എസ്പെഷ്യലി എന്താ വെച്ചാൽ, ഇവർ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അവരുടെ ആ ഫ്രണ്ട് സൈഡ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ ഓടിക്കും? പിന്നെ ബാക്കി നമ്മൾ കാത്തോളൂ, അല്ലെങ്കിൽ നമ്മളെ ദൈവം നോക്കുക. കാരണം വെച്ചാൽ ആ അവരുടെ ബാക്ക് വന്ന് ഇടിച്ച് തെറിച്ച് പോയി മരിക്കേണ്ട സിറ്റുവേഷൻ എത്ര ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡുകളിൽ നടക്കുന്നുണ്ട്. റോഡിന് അതിനൊന്നും കുറ്റം പറയുന്നില്ല ഞാൻ, പക്ഷേ ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഒരുപാടുണ്ടായിട്ട് അതൊന്നും മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. ആൾക്കാർ മുഴുവനും വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരുപാട് CCTV ക്യാമറാസ് ഇല്ലേ? ഇതുപോലെ AI ക്യാമറ അങ്ങനത്തെ പല പല സ്ഥലങ്ങളിലൊക്കെ ക്യാമറാസും ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടും. ചെക്കിങ്ങും പരിപാടി ഇവർക്ക് അറിയാം ഏത് റൂട്ടിലാണ് ബസ്സുകാർ ഇങ്ങനെ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ആ റൂട്ടിലൊന്നും മോണിറ്റർ ചെയ്യാതെ, അല്ലെങ്കിൽ അതിനൊന്നും നിയമങ്ങൾ എടുക്കാതെ ഒരാൾ മരിക്കുന്ന സമയത്ത് മാത്രം, ഇപ്പോൾ നാളെ സംഗതി ഞങ്ങളുടെ നാട്ടിലുണ്ടായി, ഒരു സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് വരുന്ന സ്ഥലത്ത് പോലീസ് ബാരിക്കേഡ് വെക്കണമെന്നുണ്ടെങ്കിൽ 5 മരണം നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു നമ്പർ, ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നമ്പർ, 5 തോന്നുന്നുണ്ട്. അപ്പോൾ 5, അപ്പോൾ ഈ ആദ്യത്തെ 5 ആ 4 ജീവനുകൾക്ക് അവിടെ വില ഇല്ലാതാവുന്നു. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. 5 മരണം നടന്ന് മാത്രമേ അവിടെ ആ ഒരു ഡിവൈഡർ ബാരിക്കേഡ് വെക്കുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ സിറ്റുവേഷൻ ഞാൻ പറയാം, പക്ഷേ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തേക്ക് വരട്ടെ. ഇത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കേരളത്തിലല്ല, ഇത് ഗൗരവ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഗൗരവ് സോൺ 4.88 മില്യൺ, അതായത് 49 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബർ ഇന്നലെ ഒരു ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഐ മെയ്ഡ് സ്വിമ്മിംഗ് പൂൾ ഇൻ ഹൈലക്സ് കാർ, എപ്പിക് പബ്ലിക് റിയാക്ഷൻസ്. പബ്ലിക് റിയാക്ഷൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഡൽഹി എന്ന് തോന്നുന്നു കേട്ടോ, ഇയാൾ ഈ ചങ്ങാതി ഡൽഹിയാണ് തോന്നുന്നു കേട്ടോ, ഇത് ഡൽഹി എന്ന്, ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ഇയാൾ ഡൽഹിയിൽ ഇയാൾ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു പബ്ലിക് റിയാക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ചാനലിലൊരു കോണ്ടൻറ്റ് കിട്ടുവാൻ വേണ്ടി മാത്രം അവിടെ ചെയ്തൊരു സംഭവമാണ്. വേണമെങ്കിൽ പറയാം ഹൈലക്സ് ഒരു പിക്കപ്പ് അല്ലേ, അതിൻ്റെ പുറത്തല്ലേ എന്നുള്ളത് പറയാം. രണ്ടുമായിട്ട് കമ്പയർ ചെയ്യല്ല കേട്ടോ, ജസ്റ്റ് കണ്ട സമയത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഡൽഹിയാണ് ഓർ എനി അതർ സ്റ്റേറ്റ് അതർ ദാൻ കേരള, ഇത് കേരള ആണ്. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. വെറുതെ നിന്ന് MVD ഒരിക്കലും അങ്ങനെ ഒരു ശിക്ഷ ആൾക്ക് കൊടുക്കില്ല. പോസ്റ്റിംഗ് ഡേഞ്ചർ ടു പബ്ലിക് കോണ്ടന്റിനെ കൊടുത്തത് അയാൾ ചെയ്തത് പരിപൂർണ തെറ്റാണ്. 100% ഒരിക്കലും അയാൾ ചെയ്യാൻ പാടില്ല. അയാളുടെ ലൈസൻസും കട്ട് ചെയ്തോളൂ. അത് വാട്ട് എവർ നിയമം പറയുന്നതൊക്കെ അവർ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുന്നു. ശിക്ഷ കൊടുക്കുന്നതൊക്കെ വളരെ ക്ലിയർ നോ പ്രോബ്ലം. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു സഞ്ജുട്ടക്കിയിൽ മാത്രം നിൽക്കരുത്. ഇത് ഒരു സഞ്ജുട്ടക്കി മാത്രമല്ല നിയമലംഘനം നടത്തുന്നതും, ഒരു സഞ്ജുട്ടക്കി മാത്രമല്ല സഞ്ജുട്ടക്കി സപ്പോർട്ട് ചെയ്യല്ല,
ആ ഒരു വ്യക്തി മാത്രമല്ല ജീവനുകൾക്ക് ഭീഷണിയായിട്ട് റോഡിലൂടെ ഇറങ്ങുന്നത്. ബാക്കി ഒരുപാട് വണ്ടികളുണ്ട്, കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. നമ്മുടെ മിനിസ്റ്റർ ഗണേഷ് കുമാർ സാറ് പറഞ്ഞ പോലെ ഇതിലേക്ക് വാട്സാപ്പ് അയക്കും, അതിലേക്ക് വാട്സാപ്പ് അയക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇത്രയും ഡേഞ്ചറായിട്ടുള്ള എത്ര വലിയ ബസ് ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്ന വിഷ്വൽസ് അയച്ചു കൊടുത്താൽ തന്നെ അയാളുടെ ലൈസൻസൊക്കെ ഒരു ആജീവനാന്ത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു നടപടി ഉണ്ടായിരിക്കും. ഒരു ബസ് എന്നൊക്കെ പറയുമ്പോൾ 10-40 എത്ര 30-50 ആൾ പേരെയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയല്ലേ, അപ്പോൾ ഫുൾ ലോഡായിട്ട് പോകുന്ന ഒരു ബസ്സൊക്കെ ഞാൻ ഒന്നും കൂടി ഒരു കാഴ്ച കണ്ട് എൻ്റെ മനസ്സിലിപ്പോൾ നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബസ് ആ ഒരു രീതിയിൽ പോകുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു വണ്ടി പോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന ഈ 10-60 ജീവനുകൾ പ്ലസ് റോഡിൽ കാണുന്ന പാവം പുഴുക്കളായിട്ട് ബസ്സുകാർ കാണുന്ന ഈ ബൈക്കുകാരൊക്കെ ഉണ്ടല്ലോ അല്ലേ, പുഴുക്കളെ പോലെ തുച്ഛമായിട്ടുള്ള ഒന്നിനും പറ്റാത്ത ജീവികളായിട്ട് ഈ റോഡിലൂടെ പോകാൻ തന്നെ യോഗ്യതയില്ല, സ്വന്തമായിട്ട് പാത കണ്ടെത്തി പോയിക്കോളൂ എന്ന് മനസ്സിൽ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വണ്ടി ഓടിച്ചിട്ട് മുകളിലിരുന്ന് താഴേക്ക് വണ്ടി ബൈക്കുകാരെ നോക്കുന്ന അവരുടെയൊക്കെ ലൈസൻസ് ഇതുപോലെ പിന്നെ ആജീവനാന്തകാലം സസ്പെൻഡ് ചെയ്യുമോ, എൻ്റെ ഒരു സംശയം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ.